അപാരിയുടെ കൊലപാതകം നടന്ന ഹോട്ടലിന്റെ ഉടമയ്ക്ക് കോഴിക്കോട് കോർപ്പറേഷൻ നോട്ടീസ് നൽകി. ലൈസൻസ് ഇല്ലാതെയാണ് ഹോട്ടൽ പ്രവർത്തിച്ചതെന്ന് കാട്ടിയാണ് നോട്ടീസ്. മലിനജലം പുറത്തുവിട്ടതിനെ തുടർന്ന് 8 മാസം മുൻപ് ഹോട്ടൽ പൂട്ടിച്ചിരുന്നു. അനുമതിയില്ലാതെ വീണ്ടും ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു. ഹോട്ടലിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് ഹോട്ടൽ വ്യാപാരിയെ ഹണി ട്രാപ്പിൽ കുടുക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും. വിശദാംശങ്ങളുമായി സജൻ ചേരുകയാണ്. സജൻ, പ്രതികളുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. അതിനിടയിലാണ് ഇപ്പോൾ ഹോട്ടൽ ലൈസൻസ് ഇല്ലായിരുന്നു, അനധികൃതമായി പ്രവർത്തിച്ചു വരികയായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. പ്രിയ, നമുക്കുള്ളത് അട്ടപ്പാടി ചുരത്തിന്റെ മുകളിലാണ്. 9ാം വളവിൽ കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ടെത്തിയ അട്ടപ്പാടി 9ാം വളവിൽ അല്പസമയത്തിനകം എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തെളിവെടുപ്പിനായി പ്രതികളുമായി എത്തും. നേരത്തെ ചുരത്തിലെത്തിച്ച ആഷിക്ക് ഇത്തവണ തെളിവെടുപ്പിനെത്തുന്നില്ല. പകരം ചെന്നൈയിൽ നിന്ന് പിടിച്ച പ്രതികളായിട്ടുള്ള ഫർഹാന, ഒപ്പം ശിബിലി എന്നിവരെ ആണ് ഈ 9ാം വളവിൽ തെളിവെടുപ്പിനായി എത്തിക്കുന്നത്. തെളിവെടുപ്പ് നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്ന് രാവിലെ 8:30 തിരൂരിൽ നിന്ന് പ്രതികളുമായുള്ള സംഘം പുറപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രധാനമായും കണ്ടെടുക്കാനുള്ളത് ഈ സിദ്ദീഖിന്റെ നഷ്ടപ്പെട്ട ഫോണാണ്. ഈ ഫോൺ കേസിലെ നിർണായക രേഖയെ മാറുക തന്നെ ഫോൺ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളായിരിക്കും മുന്നോട്ട് കൂടുതൽ നീങ്ങുക. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകും ഈ അന്വേഷണ സംഘം പ്രധാനമായും പ്രതികളിൽ നിന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നതും. എന്തായാലും അല്പസമയത്തിനകം ഈ അട്ടപ്പാടിയിൽ ഈ പ്രതികളുമായിട്ടുള്ള തെളിവെടുപ്പ് ആരംഭിക്കുന്നതാണ്. ഇതിനുശേഷം അട്ടപ്പാടിയിലെ തെളിവെടുപ്പിന് ശേഷം ഇവരെ കോഴിക്കോട് മറ്റ് ഹോട്ടലിലും മറ്റ് ഈ ഇലക്ട്രിക് കട്ടർ വാങ്ങിയ സ്ഥലം അങ്ങനെയുള്ള മറ്റു സ്ഥലങ്ങളിലേക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകും. പ്രിയ, ശരി, കോഴിക്കോട് വ്യാപാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും. വിശദാംശങ്ങളാണ് സജിൻ നൽകിയത്.